ഓക്കെ, മീഡിയസിലേക്ക് സ്വാഗതം. ഈ ഫോട്ടോ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് ഒരു വലിയ സന്തോഷം തന്നെയാണ്. കാരണം മമ്മൂട്ടി, മോഹൻലാൽ, കമലഹാസൻ ഇവർ മൂന്ന് പേരും നിരന്ന് നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഫസ്റ്റ് ഈ ഫോട്ടോ കാണുമ്പോൾ സന്തോഷം തന്നെയാണ് വരുന്നത്. നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് അത് ഫീൽ ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് ഒന്ന് കമൻറ്റിലൂടെ രേഖപ്പെടുത്താം. എന്തായാലും മലയാളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച നടന്മാർ ഒരു വേദിയിൽ വരുമ്പോൾ അത് ഒരു അത്ഭുത കാഴ്ച തന്നെയാണ്. നമ്മൾ പണ്ട് അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്കൊക്കെ മുമ്പ് കാണാറുണ്ടെങ്കിലും എപ്പോഴും കൊതിക്കുന്ന ഒരു കാര്യമാണ് ഇവർ മൂന്ന് പേരും കൂടെ ചേർന്നിട്ടുള്ള ഒരു സിനിമ, അല്ലെങ്കിൽ ഇവരിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയുള്ള കോമ്പിനേഷനിൽ ഒരു സിനിമ കൂടി എത്ര സിനിമകൾ കണ്ടാലും നമുക്ക് മടക്കില്ല എന്നുള്ളതാണ്. ഇവിടെ കമലഹാസനും മോഹൻലാലും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്, മമ്മൂട്ടിയും മോഹൻലാലും അഭിനയിച്ചിട്ടുണ്ട്, പക്ഷേ മമ്മൂട്ടിയും കമലഹാസനും ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല, ഇവർ മൂന്ന് പേരും കൂടെ ഒരുമിച്ച് അഭിനയിച്ചിട്ടുമില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. എന്നാലും ഇത് കാണുമ്പോൾ മറ്റൊരു ചിന്ത വരുന്നത് 8 നാഷണൽ അവാർഡ് അങ്ങ് നിരത്തി വെച്ചേക്കുന്ന പോലെ തോന്നുന്നുണ്ട് ഇല്ലേ? ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇവരെ മൂന്ന് പേരും കൂടെ കാണുമ്പോൾ നമുക്ക് പറയാനുള്ളത് ഇന്ത്യയിലെ 8 നാഷണൽ അവാർഡ്, കമലഹാസൻ 3 നാഷണൽ അവാർഡ്, മമ്മൂട്ടി 3 നാഷണൽ അവാർഡ്, മോഹൻലാൽ 2 നാഷണൽ അവാർഡ്. അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഇവരുടെ മൂന്ന് പേരുടെയും കൂടെ സംഭാവന അത്രയുമാണ്. ഒരു പക്ഷേ ഒരു 100 നാഷണൽ അവാർഡ് കിട്ടാൻ ഇവരുടെ മൂന്ന് പേരുടെയും കൂടെ പടത്തിന് കഴിയും, അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും കേരളീയം പരിപാടിക്ക് വേണ്ടി ഇവർ മൂന്ന് പേരും കൂടെ അണിനിരക്കുമ്പോൾ നമ്മൾ മലയാളികൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷമാണ്. കാരണം പണ്ട് അല്ലെങ്കിൽ കുറേ നാളുകൾക്ക് മുമ്പ് കമലഹാസൻ മലയാളത്തിൽ ആദ്യത്തെ നമ്മുടെ മമ്മൂട്ടിക്കും മോഹൻലാലിനും മുമ്പുള്ള ഒരു സൂപ്പർ താരം തന്നെയായിരുന്നു. 5-6 വയസ്സുള്ളപ്പോൾ അദ്ദേഹം അഭിനയം തുടങ്ങി. നമ്മൾ എത്രയോ പഴയ സിനിമകളിൽ അദ്ദേഹത്തെ നായകനായി കണ്ടിട്ട് പിന്നീട് ഇന്ത്യൻ സിനിമയുടെ തന്നെ കുലപതിയായി മാറുന്ന കമലഹാസനെ നമ്മൾ കാണുകയും ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമകൾക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ കഴിഞ്ഞ സിനിമ വന്നിരുന്നു, അത് ബമ്പർ ഹിറ്റ് അടിച്ചിരുന്നു. മമ്മൂട്ടിയുടെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ കണ്ണൂർ സ്കോഡ് വലിയ സക്സസ്സായി നിൽക്കുന്നു. മോഹൻലാലിൻ്റെ വരാനിരിക്കുന്ന ഗംഭീര സിനിമകളുടെ ലൈനപ്പ് ഉണ്ട്. മൂന്ന് പേരെയും കൂടെ നമുക്ക് കേരള വേഷത്തിൽ കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയാണ് തോന്നിയിരിക്കുന്നത് ഒന്ന് കമൻസിലൂടെ പറയാം. ഇവർ മൂന്ന് പേരും കൂടെ ഒരു സിനിമ അത്യാവശ്യമാണ്, ആവശ്യം നല്ല അത്യാവശ്യമാണ്. കാരണം ഒരു ഒരു നൂറ്റാണ്ടിൻ്റെ മികച്ച നടന്മാർ ഇവരിൽ മൂന്ന് പേരിൽ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറ്റാനില്ല. മൂന്ന് പേരും അമ്മാതിരി അസാധ്യ നടന്മാർ തന്നെയാണ്. ഒന്നിലും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യസ്തപ്പെടുത്താൻ കഴിയാത്ത ലെവലിലുള്ള അഭിനയ മികവുള്ള മൂന്ന് താരങ്ങൾ. ഇവർ മൂന്ന് പേരും കൂടെ സ്ക്രീനിൽ ഒന്ന് വരുമ്പോൾ നമ്മൾ കൊതിച്ചു പോവുകയാണ്. തീർച്ചയായും വരണം. അതായത് ഇവർ മൂന്ന് പേരും കൂടെ ഉണ്ടാകുന്ന ഒരു സിനിമ ഉണ്ടായേ മതിയാകൂ എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തുതരാം. ഗ്രേറ്റ് മീഡിയാസ്.